സംസ്ഥാനത്ത് വിൽക്കുന്നത് മായം കലർന്ന ശർക്കര. തുണികൾക്ക് നിറം നൽകുന്ന രാസവസ്തു അപകടകരമാം വിധമുള്ള അളവിലാണ് ശർക്കരയിൽ ചേർക്കുന്നത്. ചെറിയ അളവിൽ പോലും ശരീരത്തിലെത്തിയാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് ഇടയാക്കുന്ന റോഡമിൻ ബിയുടെ സാന്നിധ്യം ശർക്കരയിലുണ്ടെന്ന് ഏഷ്യനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. നിറം കലർത്തിയ ശർക്കര വ്യാപകമായി സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നുവെന്ന വിവരത്തെ തുടർന്നായിരുന്നു അന്വേഷണം. കാലങ്ങളോളം കേടുകൂടാതിരിക്കാനും നിറം നിലനിർത്തുന്നതിനുമായാണ് മായം കലർത്തുന്നത്. കോഴിക്കോട് നഗരത്തിലെ 3 കടകളിൽ നിന്ന് ശർക്കര വാങ്ങി. ശർക്കര സാമ്പിളുകൾ പാലിൽ കലക്കി. നിറവ്യത്യാസം പ്രകടം. വിദഗ്ധ പരിശോധനയ്ക്കായി സാമ്പിളുകൾ മലാപ്പറമ്പിലെ സർക്കാർ ലബോറട്ടറിയിലേക്ക്. പരിശോധനാ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. സാമ്പിളുകളിൽ മായം കലർന്നിരിക്കുന്നു. തുണികൾക്ക് നിറം നൽകുന്ന ഡൈയാണ് ശർക്കരയിൽ ചേർത്തിരിക്കുന്നത്. റോഡമിൻ ബി. വെള്ളത്തിൽ കലർത്തിയാൽ പിങ്ക് നിറം. ഒരു കാരണവശാലും ശരീരത്തിലെത്താൻ പാടില്ല. അതിന് കാസിനോജൻ എനിക്ക് ഇഫക്റ്റ് ഉണ്ട്. കാസിനോജൻ എന്ന് വെച്ചാൽ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കെമിക്കൽ തന്നെയാണ്, പോയിസണുമാണ്. അതൊരിക്കലും ഒരു ഭക്ഷണത്തിൽ കടക്കാൻ പാടില്ല. അപ്പോൾ ഭക്ഷണത്തിൽ അത് ഉണ്ടെന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല. മനുഷ്യത്തിലുള്ള ഒരാരും അത് ചേർക്കുകയില്ല. തമിഴ്നാട്ടിലെ പളനി, ഡിണ്ടിഗൽ, നെയ്ക്കരപ്പട്ടി എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും ശർക്കര കൊണ്ടുവരുന്നത്. നിർമ്മാണ വേളകളിലൊന്നും പരിശോധനകൾ നടക്കാറില്ല. ഭക്ഷ്യസാധനങ്ങളിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കേണ്ട സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അനങ്ങുന്നതേയില്ല. പരാതികൾ കിട്ടാത്തതിനാൽ നടപടിയെടുക്കുന്നില്ലെന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രതികരണം. ചെറിയ കുട്ടികൾക്കായി തയ്യാറാക്കുന്ന കുറുക്കു മുതൽ കടലമിഠായിയും എള്ളുണ്ടയും വരെയുള്ള നിരവധി ബേക്കറി ഉൽപ്പന്നങ്ങളിൽ ശർക്കര ഉപയോഗിക്കുന്നുണ്ട്. സുരക്ഷിതമെന്ന് നാം കരുതിയിരുന്ന ശർക്കരയും നിശബ്ദ കൊലയാളിയാവുകയാണ്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ജയസാദിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ്.